എന്ന് പറഞ്ഞു. അതാണ് സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും വീട്ടിൽ തന്നെ വന്ന് കാണുക. അഭിപ്രായം കേൾക്കുന്നതിന് നല്ലതാകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരു സന്തോഷം. ഇന്ത്യ പടത്തിന്റെ ഭാഗമാകുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതെല്ലാവരും പറയാണ്. അടിപൊളി പടം കണ്ടിരിക്കാം. അതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. രണ്ടു കൊല്ലം ഈ തിയേറ്ററിൽ ഇറക്കാൻ നിൽക്കുന്നു. തിയേറ്ററിൽ ഇതാണ് ഞങ്ങൾ നോക്കിയത്. കിട്ടി, എല്ലാവരും ഇറങ്ങി കാണണം. ആഗ്രഹം സാധിച്ചല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെന്ന്. ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. അതെ, ഇതങ്ങനെ സാധിച്ചു കൊടുത്തു. നമുക്ക് ജീവിതത്തിൽ നടക്കാത്ത പല ആഗ്രഹങ്ങളും നമുക്ക് സിനിമയിൽ സാധിക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഇതിനകത്ത് സാധിച്ചു. ആ സന്തോഷം ഞങ്ങളിലേക്കും വരുന്നുണ്ട്. കാരണം അവരുടെ ഒരു പ്രതികരണങ്ങളും കാര്യങ്ങളും നല്ല രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളിത് കോവിഡിന് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച സിനിമയാണ്. അപ്പോൾ ഇത് തിയേറ്ററിൽ ഇറക്കണം എന്നുള്ളൊരു ഇതിൽ വേണ്ടിയിട്ട് തന്നെ, അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് തിയേറ്ററിലിരുന്ന ഓഡിയൻസ് എൻ്റെ ഫുൾ ഇതിൽ കാണുമ്പോൾ, എന്താ പറയുക, എൻ്റെ റെസ്പോൺസ് നമുക്ക് തരുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇനിയും കാണാത്ത പ്രേക്ഷകരോട് പറയാനുള്ള തിയേറ്ററിൽ ഒന്ന് സിനിമ കാണുക എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. ഞാൻ അഭിപ്രായങ്ങൾ ഇങ്ങനെ തള്ളുകയെന്ന് വിചാരിക്കും. എല്ലാവരും കണ്ടിട്ട് പറയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടിട്ട് പറയും. പടം സൂപ്പർ സൂപ്പറായിരുന്നു. സിജു അടിപൊളി, സൂപ്പർ സൂപ്പർ. എല്ലാരും പോയിട്ട് കാണണം. സൂപ്പറായിരുന്നു, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഇടിവെട്ടാ, ഇടിവെട്ട്, ഇടിവെട്ട്. നമ്മൾക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിൽ അതിലപ്പുറത്തും ഉണ്ട്. സൂപ്പർ, ഇടിവെട്ട്, അടിപൊളി പിക്ചറാണ്. നല്ല, വളരെ 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 നല്ല പിക്ചർ. ഫാമിലിക്ക് ഒരുമിച്ച് വന്നിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. നല്ല ഫാമിലി ഓഡിയൻസിൻ്റെ അത്യാവശ്യം മാസ് പിള്ളേർക്കുള്ളതുണ്ട്, ഫൈറ്റ് കാര്യങ്ങളുണ്ട്, ഇമോഷൻ സീൻസ് ഉണ്ട്. ഒരു കുറേ കുറേ കാലമായിട്ട് മലയാളത്തിൽ മിസ്സിങ് ആയിട്ടുള്ള കുറേ എലമെൻസ് കൂടിയിട്ടുള്ള ഒരു പടമായിരിക്കും. എൻജോയ് ചെയ്യാൻ പറ്റില്ല. നല്ല അടിപൊളിയാണ്. എല്ലാവരും അവരവരുടെ പാട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിജയരാഘവൻ ചേട്ടനാണെങ്കിലും മണിയൻപിള്ള ചേട്ടനാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സൗന്ദര്യമുള്ളൊരു പടം. ഒരു ഞങ്ങളുടെ തന്നെ ഒരു ഞങ്ങളൊരു കമ്മിറ്റിൽ നിന്നാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലെയിൻ ഒരു സംഭവമുണ്ട്. അതിനകത്ത് പുള്ളി കൃത്യമായിട്ടൊരു കൂടോത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. അതൊരു നമ്മളൊക്കെ പറയുന്ന ഒരു ഓർഗാനിക് എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു ഒരു ചർച്ചിനെക്കുറിച്ചുള്ള സങ്കല്പം കൂടി അതിനകത്ത് കിടപ്പുണ്ട്. ഇല്ല, കാസ്റ്റിങ്ങും അതിൻ്റെ അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് വളരെ ഭംഗിയുണ്ട്. എന്തോ ആ നന്നായിട്ട് ചേട്ടൻ്റെ, ഞാൻ അതിനകത്ത് അതിൻ്റെ കണ്ടൻ്റ് എൻ്റെ ഒരു താല്പര്യം. കണ്ടൻറ്റിനകത്ത് വളരെ കൃത്യം സെറ്റിലായൊരു സാധനം കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ കളർഫുൾ എല്ലാം കൂടി ചെയ്തു. ജിജോയുടെ നല്ലൊരു ഇതായിരിക്കും. ഡാനിയും കുറേ പടങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ വിചാരിക്കുന്നു. അത്രയും നല്ല, താങ്ക് യു. സന്തോഷമുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ കണക്ക് തന്നെ പ്രതീക്ഷിച്ചതുപോലെ വളരെ ഇതായിട്ട് വന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. പ്രതീക്ഷിച്ചതുപോലെ വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ഫെസ്റ്റിവൽ, ഒരു വരയൻ ഫെസ്റ്റിവൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.